അയ്യോ എന്റെ ദൈവമേ പേടിയും പിടിച്ച് നടക്കണം. നമ്മുടെ ഗുരു പഠിപ്പിച്ച നമുക്ക് നമ്മുടെ മന്ത്രോച്ചാരണങ്ങൾ ഇന്നലെ പഠിപ്പിച്ചില്ലേ, നമുക്ക് പഠിക്കാം, ആവർത്തിക്കാം. നമുക്ക് ആരംഭിക്കാം. സ്വാമി എന്ത് നല്ല മന്ത്രോച്ചാരണങ്ങൾ നമ്മളെ. ഇതാണ് മന്ത്രം, ഇത് മന്ത്രാണോ? പിന്നെ എടാപ്പ ഇത് കളസോടാൻ പഠിപ്പിക്കണേന്ന്. എടുക്കുക കൊടയുക ഏകപാതക ദ്വിപാതക കേറ്റക കെട്ടക. അല്ലാണ്ട് ഇത് മന്ത്രം എന്നല്ല, അയാൾക്ക് പ്രാന്താണ്, ജഡം പറഞ്ഞു. അങ്ങനെ പറയരുത്, മഹാപാവമാണ്. മഹാപാവ അതെ, അത് സ്വാമിയല്ല, അത് അത് പ്രാന്തനാണ്. പ്രാന്തൻ മഹാപാവ. ഒറ്റക്കാലിൽ നിൽക്കാൻ ഇതന്നെ കൊക്കാണോ? ഇറച്ചി പൊറോട്ട നിന്നിട്ട് എമ്പക്കമ്പട കേട്ടാ പാറ്റുള്ള നേരം പഠിത്തു പോലെ പട്ടിണി കേൾക്കണം. വല്ലതും തിന്നാനുണ്ട് ഇവിടെ. ശിഷ്യന്മാരെ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ, ഹാജർ നില പരിശോധിക്കാം. സുപ്രൻ സ്വാമികൾ മതി മതി, അഹങ്കാരം വേണ്ട, താഴെ നില്ല. ചാത്തൻ സ്വാമികൾ ഹാജർ, വെരി ഗുഡ്. ചണ്ടാളൻ എ കെ ഇവിടെ ഉണ്ടവി. ചണ്ടാള ഗുരുവിനെ വന്നിക്കാൻ പഠിക്കും, നിന്നിക്കരുത്. ഓ എന്നാ കാര്യത്തിന് വിശന്നിട്ട് പാടില്ല, വല്ല തിന്നാൻ താഴെ. നിനക്ക് എന്ന് വന്നാലും ഒടുക്കത്തെ വിശപ്പാണല്ലോ ചണ്ടാള. നീ വിശപ്പടക്കു, ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ഏൽപ്പിച്ചൊണ്ടു. നിനക്ക് സന്യാസിയാവണ്ടേ? എനിക്ക് സന്യാസിയാവണ്ടേ? എനിക്ക് വിശക്കണ, വല്ല തിന്നാൻ താഴെ. കുറച്ചേരം നിന്റെ വായടക്കു. ശിഷ്യന്മാരെ, നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ ചോദിച്ചോളാം, നാളെ ചോദിക്കരുത്, ഞാൻ മറന്നുപോകും. ഗുരു, ഈ ഉള്ള ഒരു ചെറിയ സംശയമുണ്ട്. ചോദിക്കൂ. ഈ സന്യാസി എന്ന് പറഞ്ഞാൽ? സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസിയെ സന്യാസി കഴിഞ്ഞ് വരുന്നതാണ് സന്യാസി. ഒരു സന്യാസി പൂർണ്ണ രൂപമാകണമെങ്കിൽ മുടിയും താടിയും എന്നെ പോലെ വളർത്തി. അതെ, ആ ഭ്രാന്തനെ പോലെ എങ്ങനെ വളർത്തി? കണ്ടാള നിന്നെ ഞാൻ ശാപിക്കും. തീയാക്കന്റെ സ്വഭാവം അറിയാൻ പാടില്ല. ശിഷ്യമാരെ, ഇന്ന് നമ്മൾ എല്ലാവരും ശാന്തി തേടുകയാണ്. ഞാനില്ലാട്ടാ, എനിക്ക് വിശന്നിട്ടുമല്ല, ഞാനിവിടെ ഇരിക്കാൻ പറ്റും. കണ്ടാള നിന്റെ ഒടുക്കത്തെ വിശപ്പ് അവസാനിപ്പിക്കും, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. എന്താണ് ശാന്തി? ശിഷ്യമാരെ, നിങ്ങൾ രണ്ടുപേരും അല്പസമയം കണ്ണുകളും കാതുകളും അടയ്ക്കൂ. ചണ്ടാളിന് ഞാൻ കുറച്ച് ജ്ഞാനം പകരട്ടെ. തെണ്ടി, നിനക്കെന്നെ അറിയാൻ പാടില്ല, ഞാൻ മഹാജറ്റയാണ്, മഹാജറ്റ. അന്താരത്തോട്ടിലെ പോക്കറ്റ് അടിക്കാരൻ സുപ്രൻ ചോദിച്ചാൽ എല്ലാവരും പറയും എന്റെ അടുത്ത് അഭ്യാസം ഉറക്കാൻ ഉണ്ടല്ല. ചവിട്ടിക്കേറ്റ് കൊന്നിയാങ്ങളെ ഞങ്ങടാ. എടാ, ഞാൻ ഈ മുടിയും താടിയൊക്കെ വളർത്തി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടറ. ഞാൻ പറയുന്നതനുസരിക്കാതെ എനിക്കെതിരെ എതിര് പറഞ്ഞ മൂക്കിയാൻ പറ്റില്ല. മനസ്സിലാടാ, എന്നെ തനി സ്വഭാവം പുറത്തെടുപ്പിക്കരുത് കേട്ടോ. എല്ലാവരും കണ്ണുകളും കാതുകളും തുറന്നുകൊള്ളൂ. ചണ്ടാളിന് ആവശ്യമുള്ള ജ്ഞാനം ഞാൻ പകർന്നു കഴിഞ്ഞു. ഗുരു, അങ്ങ് എന്താണ് ചണ്ടാളിന് കൊടുത്ത ആ ദിവ്യ വചസ്സുകൾ? അസഭ്യവർഷായ വായി തോന്നിയായ മന്ത്രം എങ്ങനെയുണ്ടായിരുന്നു ചണ്ടാള? ചെവി കരിഞ്ഞു പോയി. ആ, സൂക്ഷിച്ച് കളിക്കുക. ശിഷ്യമാരെ, ഇന്ന് നമ്മൾ എല്ലാവരും യാത്രയ്ക്ക് പോകുന്നു. അയ്യോ, അത് പഴയ സിനിമയാണ്, നമുക്ക് ക്രോണിക് ബാറ്റിൽ സിനിമ കാണാൻ പോകും. സിനിമയോ? എന്താണ് സിനിമ? മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപി ഒക്കെ ഉള്ള. ആരാണ് മമ്മൂട്ടി? ആരാണ് മോഹൻലാൽ? ആരാണ് സുരേഷ് ഗോപി? ഇതൊന്നും അറിയാൻ പാടില്ല. സിനിമ ഈ പ്രൊജക്ടറിൽ എന്റെ ആശ്രമത്തിൽ ആരും സിനിമ എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് വാ മോനെ ദിനേശ. സുപ്രസ്വാമിയുടെ ചവിട്ട് വെള്ളം നട്ടഞ്ചു വെള്ളമായി. നേരെ വരൂ. ശിഷ്യന്മാരെ, നമ്മളെല്ലാവരും നടന്ന് യാത്ര ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും. എല്ലാവരും രണ്ട് കല്ലെടുക്കൂ. ചണ്ടാണ് ഒരു അടിപൊളി. ഞാനും കല്ലെടുക്കാം. വേഗം കല്ലെടുക്ക്. എല്ലാവരും എല്ലാവരും കല്ലുകൾ എടുത്തോ. ശിഷ്യന്മാരെ, നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്ക് വിശപ്പകറ്റുവാനുള്ള ഭക്ഷണമായി മാറട്ടെ. ചണ്ടാള, ഇനിയെങ്കിലും ഗുരു പറയുന്നത് അനുസരിക്കൂ, ഗുരുവിനെ ശ്രദ്ധിക്കൂ. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയല്ലോ. വലിയ കല്ലെടുത്തവന് വലിയ പൂവും, ചെറിയ കല്ലെടുത്തവന് ചെറിയ പൂവും. ശിഷ്യന്മാരെ, ഇനി നമ്മൾ സന്യാസിമാരുടെ തത്വം അനുസരിച്ച് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക.
ശിഷ്യമാരെ, എന്തോ നമ്മുടെ ആലിന്റെ ചോട്ടിലുള്ള ബുക്കില്ലേ, അതിൽ എഴുതി വെച്ചിട്ടുള്ളത് പോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. നിങ്ങൾ എന്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കും, എന്റെ വായിലേക്ക് ശ്രദ്ധിക്കും. ഉള്ളവൻ ഇല്ല, കണ്ട ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല, പട്ടിണി. ഉള്ളവൻ ഇല്ലാത്തവന് തരിക. ഇങ്ങോട്ട് വാടാ, കുറെ നേരമായല്ലോ. Come on, follow me. കിഡ്നി ചവിട്ടല്ലേ, കിഡ്നിക്ക് അന്യായ വിലയാ കേട്ടോ, മാറ്റി ചവിട്ടെ. ശിഷ്യന്മാരെ, അധിക സമയം കളയണ്ട, എല്ലാവരും മീണ്ടും രണ്ട് കല്ലെടുത്തോ. ഒരു കമ്പ്യൂട്ടർ ഞാനെന്താ എടുക്ക, എല്ലാവരും കല്ലെടുത്തോ, ചണ്ടാളിനെടുത്തോ. ഇന്ന് ഞാൻ തിന്ന് ചാകൂട കുളിക്കാത്തവനെ. ശിഷ്യന്മാരെ, ആരെ പറ്റി, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്താവുന്നത്ര ദൂരയിലേക്ക് വലിച്ചെറിയുക. ഭക്ഷണമാകൂല്ല, ഞാൻ പറയാണ്ട് ഭക്ഷണമാകൂല്ല, ഞാൻ പറഞ്ഞാലേ ഭക്ഷണമാകുള്ളൂ. നീ ഇങ്ങനെ കാണിച്ച ഭക്ഷണമാകൂല്ല. ശിഷ്യന്മാരെ, നിങ്ങൾ എല്ലാവരും കല്ലുകൾ എറിഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിലിരുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്രയോ ദൂരം വലിച്ചെറിഞ്ഞു പോ, അത്രയും സ്ഥലം നിങ്ങൾക്ക് മൂന്ന് പേർക്കും സ്വന്തമായി തീരട്ടെ. ഇനിയെങ്കിലും നീ എന്നെ അനുസരിക്കും, നിനക്ക് മേലാൽ ശാന്തി ഉണ്ടാകും. ശിഷ്യന്മാരെ, നമുക്ക് സമയം കളയാനില്ല, യാത്ര തുടരാം. Come on, follow me. ഒരു മറ്റേത് പോലീസുകാരനും പറ്റും. പോയതിന് വിഷമം മനസ്സിലായില്ലേ, കംപ്ലീറ്റ് പോയിട്ട് വളകിയില്ലേ, അതാണ് ഗുരുവിനോട് കളിച്ചാലുള്ള ശിക്ഷ. ശിഷ്യന്മാരെ, ഇനി എല്ലാവരും വീണ്ടും രണ്ട് കല്ലെടുക്കൂ. എന്നാ ഒരു അടിപൊളി കൊട്ടയിൽ ഞാൻ വേണ്ട, എന്നാ വേഗം എടുക്ക. എല്ലാവരും കല്ലെടുത്തോ, എല്ലാവരും കല്ലുകൾ എടുത്തല്ലോ. ഇത് തിന്നാൻ ഇത് സ്ഥലത്തിന്, താൻ ഈ തവണ ആരെ പറ്റിക്കുന്നു നോക്കട്ടെ. ശിഷ്യന്മാരെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ യാത്ര തുടരേണ്ടത് വളരെ ദുർഘടം പിടിച്ച ഒരു പാതയിലൂടെയാണ്. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ കല്ലുകളും കുപ്പിച്ചില്ലുകളും കാരമുള്ളുകളും കൊണ്ട് ചോരവരും. അതുകൊണ്ട് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്കുള്ള പാദരക്ഷകളായി മാറട്ടെ. എല്ലാവർക്കും കിട്ടിയോ? ആ സുബ്രൻ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ബാറ്റ കമ്പനിക്കാരുടെ 399 രൂപ 99 പൈസ അടിപൊളി ഷൂ ആണ്, മഴയത്തും ഇടാം. ഓക്കെ. ചാത്തൻ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ആക്ഷൻ കമ്പനിക്കാരുടെ നല്ല അടിപൊളി രണ്ട് ഷൂസ് ആണ്, സന്തോഷമായില്ലേ? ചണ്ടാളിന് കിട്ടിയോ? കാണിക്കൂ ചണ്ടാള, ഇവർക്ക് കിട്ടിയത് കാണിച്ചില്ലേ, നീയും കാണിക്കൂ. എടാ ഞാനോ, ഞാൻ അങ്ങോട്ട് വരുന്നു.